Hi, dear students. Welcome back to video lecture series of VKP Commerce Education. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടോ മൂന്നോ മാസമായിട്ട് ഇത് ആക്റ്റീവായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നു. അപ്പോൾ ഇതൊരു പ്രധാനമായിട്ടും കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള കൊമേഴ്സ് സ്റ്റുഡൻസിന് ഇതെന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, കാണുന്നവരെന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഷീറ്റാണ്. അപ്പോൾ നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ കോസ്റ്റ് ഷീറ്റും ബേസിക് കൺസെപ്റ്റും അതേപോലെ തന്നെ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റും ഡിഫറെൻറ്റ് എലമെൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവിങ് ആണ്, ഒരു ടിപ്പിക്കൽ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് പറയുന്നത് പ്രധാനപ്പെട്ട് രണ്ട് പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലുസ്ട്രേഷൻസ് സോൾവ് ചെയ്യുന്നുണ്ട്. അതിലെ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷനാണ് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കൈവശം ഉണ്ടാവണം. കൈവശം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വായിച്ച് കൃത്യമായി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും രണ്ട് തവണ നിങ്ങൾ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ ആൻസർ ചെയ്യാൻ ശ്രമിക്കാൻ പാടുള്ളൂ. പിന്നെ ഒന്ന് വേണ്ട, കൃത്യമായി കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് കൃത്യമായി അറിഞ്ഞിരിക്കണം. പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് സെയിൽ, അറ്റ് ലാസ്റ്റ് സെയിൽസ്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സഹിതമുള്ള ഫുൾ ആയിട്ടുള്ള ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റ് കൃത്യമായി അറിയാമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. From the following data for the month of January 2010, prepare a statement showing cost and profit per unit. Raw materials used, rupees 40,000. 40,000 രൂപയുടെ raw materials യൂസ് ചെയ്തിട്ടുണ്ട്. Direct wages, rupees 25,000. Machine hours worked, machine work ചെയ്തിട്ടുള്ള 9,000 hours ആണ്. Machine hour rate, rupees 5 per hour. 9,000 അവേഴ്സ് വർക്ക് ചെയ്തിട്ട് ഒരവറിന് 5 രൂപയാണ് മെഷീൻ ഹവറിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. ഓഫീസ് ഓവർഹെഡ് 20% ഓൺ വർക്ക് കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ വർക്ക് കോസ്റ്റ് കണ്ട് അതിൻ്റെ 20% ആണ് ഓഫീസ് ഓവർഹെഡായിട്ട് യൂസ് ചെയ്യേണ്ടത്. സെല്ലിംഗ് ഓവർഹെഡ് റുപ്പീസ് 2 പെർ യൂണിറ്റ്. എത്ര യൂണിറ്റാണോ വിൽക്കുന്നത് ആ യൂണിറ്റിന് 2 രൂപയായിരിക്കും ഒരു യൂണിറ്റിൻ്റെ നിരക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്, മൊത്തം 20,000 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യൂണിറ്റ്സ് സോൾഡ്, വിൽക്കപ്പെട്ടിട്ടുള്ള യൂണിറ്റ് പറഞ്ഞു 18,000 യൂണിറ്റാണ്. ഒരു യൂണിറ്റ് 12 രൂപ വെച്ചിട്ടാണ് വിറ്റിട്ടുള്ളത്. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. ഇനി നമുക്ക് കോസ്റ്റ് ഷീറ്റ് കൃത്യമായി അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് കൃത്യമായിട്ട് പകർത്തി എഴുതിയാലും മതി. കോസ്റ്റ് ഷീറ്റ് ഫോർ ദ മന്ത് ഓഫ് ജാനുവരി 2010. ഫസ്റ്റ് ഐറ്റം എന്താ, അതിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം ഓൾറെഡി. ഐറ്റംസ്, ടോട്ടൽ കോസ്റ്റ്, കോസ്റ്റ് പെർ യൂണിറ്റ്. ഫസ്റ്റ് ഐറ്റം റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്. പ്രൈം കോസ്റ്റിൻ്റെ ആദ്യത്തെ എലമെൻറ്റാണ് റോ മെറ്റീരിയൽ എന്ന് പറയും. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് രണ്ട് മൂന്നും ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പ്രൈം കോസ്റ്റ് ആവുന്നത്. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ക്വസ്റ്റ്യൻ പ്രകാരം 40,000 ടോട്ടൽ കോസ്റ്റും 2 കോസ്റ്റ് പെർ യൂണിറ്റ്. ഈ 2 എന്ന് കിട്ടിയത് നമുക്കറിയാം 20,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്ത്. 40,000 ടോട്ടൽ കോസ്റ്റ്, 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആയിരിക്കും എന്ത് ചെയ്യുക, കോസ്റ്റ് പെർ യൂണിറ്റ്. 40,000 ഡിവൈഡഡ് ബൈ 20,000 ഇസ് ഈക്വൽ ടു 2. ഓക്കെ. ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് വേജസും അതുപോലെ തന്നെ 1.25% കോസ്റ്റ് പെർ യൂണിറ്റും 25,000 ടോട്ടൽ കോസ്റ്റും. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ലാത്തത് കാരണം പ്രൈം കോസ്റ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് എത്തി. പ്രൈം കോസ്റ്റ് 65,000, കോസ്റ്റ് പെർ യൂണിറ്റ് 3.25. അപ്പോൾ ഇത്രയും എത്തി ഫസ്റ്റ് ഹെഡായി. അടുത്ത് ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇനി എന്ത് ചെയ്യും, ഫാക്ടറി ഓവർ ഹെഡ് നോക്കാം. ഫാക്ടറി ഓവർ ഹെഡ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് മെഷീൻ ഹവേഴ്സ് എന്നുള്ളതാണ്. ഈ മെഷീൻ ഹവേഴ്സാണ് ഫാക്ടറി ഓവർ ഹെഡിലോട്ട് വരുന്ന പ്രധാന ഐറ്റം എന്ന് പറയുന്നത്. മെഷീൻ ഹവേഴ്സ് ഫാക്ടറിയിൽ റിലേറ്റഡ് ആണ് മെഷീൻസ് എന്ന് പറയുന്നത്. മെഷീൻ ഹവേഴ്സ് വർക്ക്ഡ് 9,000 അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു അവറിന് 5 രൂപയാണ്. സോ ദർ ആർ 45,000 rupees and 2.25 cost per unit. Then we will get factory cost. Factory cost is equal to, ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴാണ്, അതായത് 65,000 ന്റെ കൂടെ 45,000 ആഡ് ചെയ്യുമ്പോൾ
110,000 ഫാക്ടറി കോസ്റ്റും 5.50 എന്നുള്ള കോസ്റ്റ് പെർ യൂണിറ്റും കിട്ടും. ദെൻ ഓഫീസ് ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡിൻ്റെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എന്തായിരുന്നു, 20% ഓൺ വർക്ക് കോസ്റ്റ് എന്നുള്ളതാണ്. വർക്ക് കോസ്റ്റ് നമ്മൾ അഥവാ ഫാക്ടറി കോസ്റ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 110,000 എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വർക്ക് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ് ഈസ് ഈക്വൽ ടു 110,000. സോ ഓഫീസ് ഓവർ ഹെഡ് ഈസ് 20% ഓഫ് ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ്. ദാറ്റ് ഈസ് 110,000 ഇൻ ടു 20/100 ഈസ് ഈക്വൽ ടു 22,000. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് 1.10, ദാറ്റ് ഈസ് 22,000 ഡിവൈഡഡ് ബൈ 20,000 ഈസ് ഈക്വൽ ടു 1.10. ദെൻ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള 132,000. അതെങ്ങനെ കിട്ടിയിട്ടുള്ളത്, 110,000 എന്നുള്ള ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ഓവർ ഹെഡ് ആയിട്ടുള്ള 22,000 കൂടി ആഡ് ചെയ്യുമ്പോൾ 132,000. അപ്പോൾ ഇതുവരെ 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ടുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 6.60 റുപ്പീസാണ്. ടോട്ടൽ 20,000 132,000 രൂപ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ കോസ്റ്റ് ഷീറ്റിലുള്ള അതേ ഫോർമാറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷേ നമുക്കത് കണ്ടെത്താൻ കഴിയും. അതെങ്ങനെ കണ്ടെത്തുക, യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ള ക്വസ്റ്റ്യനിൽ 20,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ യൂണിറ്റ് സോൾഡ് 18,000 എന്ന് പറഞ്ഞു. അപ്പോൾ 20,000 പ്രൊഡ്യൂസ് ചെയ്യുകയും 18,000 വിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടായിരിക്കാം, 2,000 യൂണിറ്റിൻ്റെ എന്തുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടെത്തും, 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി 132,000 രൂപ ചെലവ് വന്നു. അങ്ങനെയാണ് എങ്കിൽ അതിൽ 2,000 യൂണിറ്റിനുള്ള വാല്യൂ എത്രയാണ്, റുപ്പീസ് എത്രയാണ് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 132,000, അതിൽ 2,000 യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 13,200 റുപ്പീസ് ആയിരിക്കും അതിൻ്റെ വാല്യൂ. അതായത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ 20,000 യൂണിറ്റിൻ്റെ 10% എന്ത് ചെയ്തിട്ടില്ല, വിൽക്കപ്പെട്ടിട്ടില്ല. 20,000 യൂണിറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ 132,000, അതിൻ്റെ 10% എന്താണ്, 13,200. അങ്ങനെയും കണ്ടെത്താം എന്നുള്ളതാണ്. 13,200 രൂപയാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ. അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഇല്ല എന്നുള്ളതാണ്, കോസ്റ്റ് പെർ യൂണിറ്റ് ഇല്ല. ദെൻ അടുത്തതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതായിട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ശ്രദ്ധിക്കുക, 18,000 യൂണിറ്റ് മാത്രമേ വിൽക്കുന്നുള്ളൂ, എത്ര വിൽക്കുന്നില്ല, 20,000 യൂണിറ്റ് വിൽക്കുന്നില്ല എന്നുള്ളതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കിട്ടുന്നത്, 132,000 മൈനസ് 13,200 ഈസ് ഈക്വൽ ടു 1,18,800. ദാറ്റ് ഈസ് 6.60 ഈസ് ദി പെർ യൂണിറ്റ് ഫോർ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. ദെൻ സെല്ലിംഗ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ് എന്ത് ചെയ്യണം, അടുത്തായിട്ടായിട്ട് ആഡ് ചെയ്യണം. സെല്ലിംഗ് ഓവർ ഹെഡ് 18,000 യൂണിറ്റ് വിൽക്കുന്നുണ്ട്, 2 രൂപ ഒരു യൂണിറ്റിന്, പ്രകാരം 36,000 റുപ്പീസ്. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഈസ് ₹2 per unit. ദെൻ വി വിൽ ഗെറ്റ് ടോട്ടൽ കോസ്റ്റ്. നെക്സ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1,54,800. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 8.60 ടോട്ടൽ കോസ്റ്റ് വരെ കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഷോയിങ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് പെർ യൂണിറ്റാണ്. പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, പ്രോഫിറ്റ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ടോട്ടൽ കോസ്റ്റ് മൈനസ് സെയിൽസ്, അല്ലെങ്കിൽ സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ്. എത്ര രൂപയ്ക്കാണോ വിൽപ്പന നടത്തിയത് മൈനസ് എത്ര രൂപയാണോ ടോട്ടൽ കോസ്റ്റ്, അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് എന്ത് കിട്ടും, ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, സെയിൽസ് ആദ്യം റെക്കോർഡ് ചെയ്യാം. സെയിൽസ് 216,000 കിട്ടും. എങ്ങനെ 216,000 കിട്ടുന്നത്, യൂണിറ്റ് സോൾഡ് 18,000, 18,000 യൂണിറ്റ് 12 രൂപ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. 18,000 യൂണിറ്റ് 12 രൂപ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്, 216,000.
ദെൻ ലെസ് ടോട്ടൽ കോസ്റ്റ് 216,000 മൈനസ് 154,800 ഇസ് ഈക്വൽ ടു 61,200 ആണ് എന്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിഫറൻസ് ഈസ് ദ പ്രോഫിറ്റ് പെർ യൂണിറ്റ്, 12 - 8.60 ഇസ് ഈക്വൽ ടു 3.4. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് ഷീറ്റ് കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും സഹിതമുള്ള കോസ്റ്റ് ഷീറ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുണ്ട് എങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ദെൻ മറ്റൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഈ ഇല്ലുസ്ട്രേഷൻ ശ്രദ്ധിച്ചോളാം. ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കുറച്ച് വരുന്ന ഐറ്റംസ്. കോസ്റ്റ് ഷീറ്റ് വിത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വരുന്ന കോസ്റ്റ് ഷീറ്റിൻ്റെ കൺസെപ്റ്റാണ്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2006. സ്റ്റോക്ക് ഓൺ ഹാൻഡ് ഫസ്റ്റ് മാർച്ചിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് മാർച്ചിലെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് റോ മെറ്റീരിയൽ 26,000, ഫിനിഷ്ഡ് ഗുഡ്സ് 18,300, വർക്ക് ഇൻ പ്രോഗ്രസ് 9,200. സ്റ്റോക്ക് ഓൺ ഹാൻഡ് 31 മാർച്ച്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് റോ മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് 27,200, ഫിനിഷ്ഡ് ഗുഡ്സ് 16,700, വർക്ക് ഇൻ പ്രോഗ്രസ് 10,100. മൂന്ന് ഐറ്റത്തിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആയിട്ടുള്ള വാല്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ 23,000, കാരേജ് ഓൺ പർച്ചേസ് 1,500, ഡയറക്ട് വേജസ് 18,500, ഇൻഡയറക്ട് വേജസ് 1,000, സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 17,000, chargeable expenses 2,200, factory overheads 9,500, administration overhead 4,000, selling and distribution overheads 5,200. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾക്ക് വേണ്ടത് കൃത്യമായ ഫോർമാറ്റിൽ വരയ്ക്കുക ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 26,000 എന്നുള്ളത് കണ്ടു. ദെൻ ആഡ് പർച്ചേസസുകൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പർച്ചേസസ് ഉണ്ട്, എത്രയാണ്, 23,000 പർച്ചേസ് ഉണ്ട്. ഇനി പർച്ചേസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടോ നോക്കാം. പർച്ചേസുമായി ബന്ധപ്പെട്ട് കാരേജ് ഓൺ പർച്ചേസ് ഉണ്ട്, അതും എന്ത് ചെയ്യണം, ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. കാരേജ് ഓൺ പർച്ചേസ് 1,500. ഇനി ലെസ് ചെയ്യേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ്. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 27,200. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്, ഈ വർഷത്തെ മെറ്റീരിയൽ കൺസംഷൻ എത്രയാണെന്ന് കിട്ടി. അപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ചെയ്തു, കാരേജ് ഓൺ പർച്ചേസ് ചെയ്തു, അതിനുശേഷം ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ചെയ്തു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ കിട്ടി. ദെൻ പ്രൈം കോസ്റ്റിൻ്റെ അടുത്തായിട്ടാണെന്ത്, ഡയറക്റ്റ് വേജ്. ഡയറക്റ്റ് വേജ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് തന്നെ 18,500. അടുത്ത ചാർജബിൾ എക്സ്പെൻസസ് 2,200. ചാർജബിൾ എക്സ്പെൻസ് ആണ് എന്ത്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുൻ ക്ലാസ്സുകളിലെ വീഡിയോകളിലൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ചാർജബിൾ എക്സ്പെൻസ് ഈസ് ഓർ മീൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചാർജബിൾ എക്സ്പെൻസ് പറയുമ്പോൾ ദാറ്റ് ഈസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് പ്രൈം കോസ്റ്റ് എന്നുള്ളതാണ്. ആ പ്രൈം കോസ്റ്റിൻ്റെ പാർട്ട്. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ മൂന്ന് എലമെൻറ്റുമായി, മെറ്റീരിയൽസായി, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജ് ആയി, ഡയറക്റ്റ് എക്സ്പെൻസസ് ആയി. ടോട്ടൽ പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു 44,000 rupees, 44,000 rupees പ്രൈം കോസ്റ്റ്. ഇനി നമുക്ക് വേണ്ട എന്താണ്, ഫാക്ടറി ഓവർഹെഡ്സ് ആണ്. ഫാക്ടറി ഓവർഹെഡ്സ് എത്രയും നോക്കാം. ഫാക്ടറി ഓവർഹെഡ്സ് 9,500 ക്വസ്റ്റിൽ തന്നിട്ടുള്ളതാണ്. ഇൻഡയറക്റ്റ് വേജസ് ആണ് അടുത്ത്, ഇൻഡയറക്റ്റ് വേജസ് 1,000. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുകയും ക്ലോസിങ്ങിലുള്ള ലെസ് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. ക്ലോസിങ്ങിലുള്ള ലെസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ക്ലോസിങ്ങിലുള്ള ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടറി കോസ്റ്റ് 53,600 കിട്ടും. അപ്പോൾ ഓപ്പണിങ്ങിലുള്ള ആഡ് ചെയ്യുകയും ക്ലോസിങ്ങിലുള്ള ലെസ് ചെയ്യുകയും എന്നുള്ളത് ആ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം, ആ ഫോർമാറ്റും കൃത്യമായിട്ട് ഉണ്ടായിരിക്കാം. ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യണം. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് കോസ്റ്റിൽ തന്നെ 4,000 rupees എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്തതിന് ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 16,700 ലെസ് ചെയ്യണം. ദെൻ വി വിൽ ഗെറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് സോറി സെല്ലിംഗ് ഓവർ ഹെഡ് കൂടി, നമുക്ക് സെല്ലിംഗ് ഓവർ ഹെഡ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ
കോസ്റ്റ് കിട്ടും, ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും 64,400. ഇത് തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും എന്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ളത്. അതിനുശേഷം വീണ്ടും സെല്ലിംഗ് ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഒരു ഹെഡ് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതും ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് വരെയുള്ള 64,400 എന്നുള്ള സ്റ്റേജിലെത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, സെയിൽസ് നോക്കുക. സെയിൽസ്, സെയിൽസ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് സെയിൽസ് തന്നിട്ടുള്ളത്, സെയിൽസ് ഇസ് ഈക്വൽ ടു 76,000 റുപ്പീസിൻ്റെ സെയിൽസ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 76,000, ദെൻ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ്, 76,000 മൈനസ് 64,400 ഇസ് ഈക്വൽ ടു 11,600. അപ്പോൾ കൃത്യമായി കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു നൽകുക. ഓക്കെ, താങ്ക് യു.